ഹലോ ഫ്രണ്ട്സ്, സുരേഷ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നാച്ചുറൽ ഹെയർ ഡൈയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരുന്നതിനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. മുടി നര എന്നത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരിലും കാണപ്പെടുന്ന ഒന്നാണ്. എന്നാൽ നാം ഇതിനായി പലവിധ കെമിക്കലുകളും ഉപയോഗിക്കാറുണ്ട്. കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡൈകൾ നമുക്ക് വളരെയധികം പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ ഡൈ, അതായത് വെളുത്ത മുടി കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോയും ഒന്ന് കാണുക. ഇന്നത്തെ ഈ നാച്ചുറൽ ഹെയർ ഡൈക്ക് നമുക്ക് ഉപയോഗിക്കാൻ ആദ്യം പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാം ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് മൈലാഞ്ചി പൊടിയാണ്. അതായത് മൈലാഞ്ചിയുടെ പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ മൈലാഞ്ചി പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇതിൽ കൂടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് അതിനായിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് തേയിലപ്പൊടി, തേയില കൂടുതൽ ഒരു മൂന്നാല് സ്പൂൺ ഇട്ട് നല്ല രീതിയിൽ കടുപ്പത്തിൽ കട്ടൻ ചായ റെഡിയാക്കേണ്ടതാണ്. നല്ല കടുപ്പം വേണം. ആ രീതിയിൽ കട്ടൻ ചായ തയ്യാറാക്കിയിട്ട് നമുക്കത് ഒന്ന് ചെറിയതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബൗളിൽ നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് നമുക്ക് ഇത് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള മൈലാഞ്ചിപ്പൊടി ഒരു ബൗളിലെടുക്കണം. ബൗളിലെടുത്തിട്ട് ഇതിൽ കൂടി കട്ടൻ ചായ ചെറിയ ചൂടുള്ള കട്ടൻ ചായ നമ്മൾ തിളപ്പിച്ചിട്ട് തണുക്കാൻ വയ്ക്കണം. തണുത്ത് വരുമ്പോൾ ചെറു ചൂടോടും കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് ഈ പാക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഡൈ ഉപയോഗിക്കാൻ കണക്ക് ആക്കിയുള്ള രീതിയിലുള്ള രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ളം ഇത് കൂടാൻ പാടില്ല. കൂടിയാൽ നല്ല ലൂസായി പോകും. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള രീതിയിൽ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ നമ്മളിതിന് നല്ല രീതിയിൽ ആയി വരുമ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച്, അതായത് ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വെളുത്ത മുടിയെ നമുക്ക് ഡൈ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നല്ല രീതിയിൽ ഈ പാക്കിൽ എടുത്ത് ബ്രഷിലെടുത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തലയിൽ യാതൊരു കാരണവശാലും എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് തലമുടിയിൽ നല്ല രീതിയിൽ പിടിക്കത്തില്ല. അല്പം പോലും എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലൊരു റെമഡി. അതായത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ല രീതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞ് കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷമേ കുളിക്കാൻ പാടുള്ളൂ. 2 മണിക്കൂറെങ്കിലും തലയിലിട്ടിരിക്കണം. ഇത് ഒന്നാം ഘട്ടമാണ്. അപ്പം തലയിൽ മുടികളെല്ലാം, വെളുത്ത മുടിയെല്ലാം നമ്മൾ നല്ല രീതിയിൽ, വെളുത്ത മുടി എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം ആ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് 2 മണിക്കൂർ ഇട്ടിരിക്കുക. 2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ കഴുകിക്കളയാം. സാധാ പച്ചവെള്ളം വെച്ച് കഴുകിയാൽ മതി. കഴുകി കഴിഞ്ഞിട്ട് തല തോർത്തിക്കളയണം. തലയിലുള്ള വെള്ളമെല്ലാം മാറ്റണം. തലയിൽ ചെറിയ നനവുണ്ടാകണം. അപ്പോൾ അടുത്തതായി നമുക്കെന്ന് പറഞ്ഞാൽ ഈ മൈലാഞ്ചി പൊടി കൊണ്ടുള്ള ഈ ഹെയർ ഡൈയിൽ നമ്മുടെ തലമുടി ബ്രൗൺ നിറത്തിലായിട്ടാണ് മാറുന്നത്. നല്ല കറുപ്പ് കിട്ടത്തില്ല ഒരിക്കലും. വെളുത്ത മുടി ബ്രൗൺ കളറായി മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ഘട്ടമാണ് നമ്മൾ ചെയ്യുന്നത്, കറുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അടുത്ത ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിൽ തല കഴുകിക്കഴിഞ്ഞാലും ചെറിയ നനവ് നമ്മളെ തലമുടിയിൽ ഉണ്ടായിരിക്കണം. അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നീലാമരിയുടെ പൊടിയാണ്, ഇല ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ്. ഈ ഇൻഡിഗോ പൗഡർ സൂപ്പർ മാർക്കറ്റുകളിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അടുത്തായി വേണ്ട നമുക്ക് ആവശ്യത്തിന് ഇൻഡിഗോ പൗഡർ ഒരു ബൗളിലെടുത്തിട്ട് ഇതിൽ കൂടി ചെറിയ ചൂടോടും കൂടിയുള്ള സാദാ വെള്ളം, അതായത്
ചെറു ചൂടുള്ള സാധാ വെള്ളം ഇതിൽ കൂടി ഉപയോഗിച്ച് ഇതിനെയും നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കണം. അതായത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ, അതായത് ഡൈ ഏത് രീതിയിലാണ് നമുക്കത് വേണ്ടത് ആ അതിന് കണക്കാക്കി കുറേച്ച വെള്ളം ഒഴിച്ച് ഇതിനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രഷിൽ വീണ്ടും നമ്മുടെ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാൻ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തലയിൽ ചെറിയ നനവ് വേണം, എങ്കിലേ ഇത് പാക്ക് നല്ല രീതിയിൽ പിടിക്കൂ. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. 1.5 മണിക്കൂറെങ്കിലും ഇട്ടിരിക്കണം. കാരണം 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുമ്പോൾ നമ്മൾ നേരത്തെ ബ്രൗൺ കളറായിരുന്നത് വീണ്ടും ബ്ലാക്ക് കളറിലേക്ക് മാറി തുടങ്ങിയാണ്. അപ്പോൾ ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് നല്ല ബ്ലാക്ക് കിട്ടും, അല്ല എങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇൻഡിഗോ പൗഡർ ഇതേപോലെ ചെറു ചൂട് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരുക്കി കൂടെ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഇതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് വീണ്ടും മൈലാഞ്ചി പൊടിയുടെ ആവശ്യം ഇല്ല. ഇൻഡിഗോ പൗഡർ മാത്രം ചെറു ചൂട് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്, വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അങ്ങനെ നമുക്ക് വെളുത്ത മുടിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ കറുപ്പാക്കി മാറ്റാൻ സഹായിക്കും. അപ്പം നിങ്ങൾക്കും ഇത് രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.